അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഒരു ഇന്ന് വേണ്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉയിന്ന് അടിപൊളി ഉയിന്ന് വടയാണ് കേട്ടോ. അതെങ്ങനെ തയ്യാറാക്കലെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഉയിന്ന് വട ഉണ്ടാക്കാനായിട്ട് ഞാൻ 2.5 കപ്പ് ഉയിന്ന് ഞാൻ രാത്രി തന്നെ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അതിലേക്ക് ഞാൻ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി നേർക്കനെ മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സിൻ്റെ ജാറിലോർത്ത് ഇട്ടിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് പറഞ്ഞാൽ വെള്ളം കുറച്ച് ചേർത്തതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ റവ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. റവ ചേർത്തിട്ട് വെള്ളമൊന്ന് കുഴക്കുക. ഞാൻ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് 1 വലിയ ഉള്ളി, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില കുറച്ച്, 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി 1/2 സ്പൂണ് കുരുമുളക് കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 പാനെടുപ്പത്ത് വെക്കാം. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായതിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോ ഉരുളകളാക്കി കൈവെള്ളയിൽ പരത്തിയിട്ട് ഒരു ഓൾസ് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൈക്ക് കുറച്ച് വെള്ളം ആക്കണം, എന്നാലേ കൈക്ക് പറ്റാതിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതാ ഈ കൈവെള്ളയിൽ പരത്തി എന്നിട്ട് ഒരു ഹോളാക്കിയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ വടയും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഇതാ ഇങ്ങനെ കളർ മാറുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം ബ്രൗൺ കളറാകുന്നവരെ നല്ലോണം പൊരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ചെറിയ ഫ്ലെയിമിലായിരിക്കണം വട തയ്യാറാക്കേണ്ടത്. എന്താന്ന് പറഞ്ഞാൽ വട ഉള്ളു വെന്ത് കിട്ടൂല വലിയ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ വട, നമ്മളെ വട ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ നല്ല അടിപൊളി വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വട ഇതാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള വടയാണ് കേട്ടോ. നല്ല കഴിക്കാനും കറി ഒന്നും കൂട്ടാണ്ട് ചട്നി ഒന്നും കൂട്ടാണ്ട് തന്നെ നമുക്ക് ഈ വട കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.